കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ഒരാൾ ജോലിക്ക് പോയി വലിയ ജോലിയൊന്നുമില്ല കേട്ടോ തറ തുടയ്ക്കുന്ന ഒരു ജോലിക്കാണ് ക്ലീനിങ് വെർക്കിന് അപ്പോൾ അവിടുത്തെ മുതലാളി അവനോട് എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എല്ലാം അറിഞ്ഞതിന് ശേഷം ഇമെയിൽ ഐ ഡി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ പുള്ളി പറയുവാണേ സാറേ ഞാൻ തറ തുടയ്ക്കുന്ന പണിക്കല്ലി വന്നിരിക്കുന്നത് എനിക്ക് ഇമെയിൽ ഐ ഡി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ മുതലാളി പറഞ്ഞെന്ന് ഇമെയിൽ ഐ ഡി പോലും അറിയാത്ത ഈ ആൾ ഈ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് വെളി പോകാൻ പറഞ്ഞത് അപ്പോൾ വളരെ വിഷമത്തോടെയാണ് ജോലി കിട്ടിയില്ല എന്നുള്ള നിരാശയിൽ വെളിയിൽ വന്നത് വെളിയിൽ ഒരു മാർക്കറ്റ് വഴി വരുമ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ തൻ്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഇരുന്നു അപ്പം അതിനെ കൊടുത്ത് കുറച്ച് മലക്കറികളും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും ഒക്കെ വാങ്ങി അതിന് അവിടെ തന്നെ റീസെയിൽ തുടങ്ങി ഇങ്ങനെ ചെറിയ തോതിൽ തുടങ്ങിയ ബിസിനസ് ആണെങ്കിൽ അത് നല്ലതുപോലെ വളർന്നു വലിയ ഒരു ബിസിനസ്മാൻ ആയി നല്ല വലിയ ഒരു എന്താണ് മലക്കറികൾ വെജിറ്റബിളിൻ്റെ സ്റ്റോറൊക്കെ വെച്ച് വലിയ ബിസിനസ്മാൻ ആയപ്പോൾ അയാൾക്ക് കുറച്ച് എമൗണ്ട് ഉണ്ടായി ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് എടുക്കാൻ പോയി അപ്പോൾ ബാങ്കിലെ മാനേജർ എല്ലാ കാര്യങ്ങളൊക്കെ ഇറഞ്ഞ് ചോദിച്ച് ഫാമൊക്കെ ഫില്ല് ചെയ്തിട്ട് ബാങ്കിൻ്റെ കണക്കിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ ചോദിച്ച് അപ്പോൾ പുള്ളി പറഞ്ഞു അയ്യോ സാറേ എനിക്ക് ഇമെയിൽ ഐ ഡി ഒന്നും ഇല്ല എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാനേജർ പറഞ്ഞെന്ന് ഇമെയിൽ ഐ ഡി ഒന്നും അറിയാത്ത ഒരാൾ ഇത്രത്തോളം വളർന്ന് വലിയ ഒരു ബിസിനസ്മാൻ ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ എന്താണ് ഇപ്പോൾ ആയനെ എന്ന് ചോദിച്ചത് അപ്പോൾ അയാൾ പറഞ്ഞെന്ന് ഇമെയിൽ ഐ ഡി അറിയാമെങ്കിൽ ഞാൻ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ഇപ്പോഴും അവിടുത്തെ ക്ലീനിങ് വർക്ക് ചെയ്ത് തറയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞെന്ന് അപ്പോൾ ഇതിൽ ഇതിൽക്കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണ് അവസരങ്ങൾ നമ്മളെ വിട്ട് വിലകുമ്പോൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എല്ലാം നന്മയ്ക്ക് എന്ന് കരുതണം ഇതിനെക്കാട്ടിലും വലിയ എന്തോ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള ഉറപ്പുണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുക വിജയിക്കുകയാണ് വി ആർ ബാൺ ടു വിൻ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു